വൈകുന്നേരങ്ങളിൽ ചപ്പാത്തി കഴിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ന് നമുക്കൊരു അടിപൊളി കളർഫുൾ ചപ്പാത്തി ഉണ്ടാക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കൊക്കൂത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കളർഫുൾ ചപ്പാത്തിയുടെ ചേരുവകളും ഇത് ഉണ്ടാക്കുന്നതും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ചപ്പാത്തിക്ക് കളറ് കൊടുക്കുന്നത് ബീട്രൂട്ടാണ് കേട്ടോ. ഇന്ത്യൻ കോഫി ഹൗസുകളിൽ പണ്ടൊക്കെ എന്ത് ഉണ്ടാക്കിയാലും അതിൻ്റെ കൂടെയൊക്കെ ബീട്രൂട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അതുപോലെയൊന്നുമല്ല, ഞാനിത് ചപ്പാത്തിക്കാണ് ചേർക്കുന്നത്. ഇത് ഒരു മീഡിയം ബീട്രൂട്ടാണ്. ഇത് തൊലി ചെത്തി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ബീട്രൂട്ട് നന്നായി അരിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് മാറ്റി വെക്കാം. 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കാം. ഇത് ഞാൻ പച്ചക്കാണ് അരച്ചെടുത്തിരിക്കുന്നത്, വേവിച്ചിട്ടല്ല, വേവിക്കണമെന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ആ ബീട്രൂട്ട് അരച്ച ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിക്കണം. ഇപ്പം ചപ്പാത്തിക്ക് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പം ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാണ് ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ അത് പ്രത്യേകിച്ച് കാണിക്കണമെന്നില്ലല്ലോ. നമുക്ക് ഒന്ന് പരട്ടിയെടുക്കാം. ആവശ്യത്തിന് പൊടി തൂത്ത്, ഒത്തിരി കനമൊന്നും വേണ്ട, നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ കനം മതി. തവ നന്നായിട്ട് ചൂടായി. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞ് അവർ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നല്ല കട്ടിയായിട്ടിരിക്കുന്നു, അതായത് വടി പോലെ ഇരിക്കുന്നെന്ന്, ഒരു മയം വരുന്നില്ലെന്ന്. ആദ്യത്തെ കാര്യം ചപ്പാത്തി ഉണ്ടാക്കുന്ന തവ നന്നായിട്ട് ചൂടായിട്ട് നല്ല ചൂടിൽ വേണം ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 പ്രാവശ്യത്തേക്കുള്ളിൽ മറിച്ചിടരുത്. അങ്ങനെയാണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. എന്നിട്ട് നല്ല ചപ്പാത്തി, നല്ല മയത്തോടു കൂടിയ ചപ്പാത്തി കിട്ടാം. ഇപ്പം എങ്ങനെ കിട്ടും, ഒന്ന് കൊമള വരുന്നത് വരെ ഇത് അനക്കരുത്, അത് അങ്ങനെ കിടക്കട്ടെ. ചപ്പാത്തിക്കിൻ്റെ കുമ്പളയൊക്കെ വരാൻ തുടങ്ങി. ഇനി നമുക്കിത് ഒന്ന് മറിച്ചിടാം. അല്പം എണ്ണ തൂക്കാം. എണ്ണയോ നെയ്യോ എന്താണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തൂത്ത് കൊടുക്കാം. ഇനി ഒന്നും തൂക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ ഇതാണ്. നമുക്ക് ഒന്നോടെ മറിച്ചിടാം. ഇപ്പം ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് മെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി എടുക്കാം. ഇപ്പോൾ ഒരു ചപ്പാത്തി ചുട്ടെടുത്ത് നമ്മുടെ
ബീറ്റ്റൂട്ട് ചപ്പാത്തി റെഡിയായി. ബാക്കി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ ബീറ്റ്റൂട്ട് ചപ്പാത്തി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി പിരിയാക്കോസ്.